നമസ്കാരം. ലീഫ്ടെക് മെഡി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ മനോഹരൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എന്ന് പറഞ്ഞാൽ പോരാ, വളരെ നന്നായി അറിയാവുന്ന ഒരു ചെടിയെക്കുറിച്ചും അതിന്റെ നിരവധി ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ പറയാനാണ്. അതെല്ലാം നമുക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളുമാണ്. ദയവായി ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ കാണുക. ഇടയ്ക്ക് സ്കിപ്പ് ചെയ്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് മിസ്സാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പല പല പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുപോലെ ഇതിന്റെ ഗുണങ്ങൾ മാത്രമല്ല ചില ദോഷങ്ങളും ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഏത് കാര്യത്തിലും ഒരു മറുവശം കൂടിയുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താലും. ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. തമ്പനയിൽ കണ്ടതുപോലെ തന്നെ കാന്താരി മുളകിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. ഇത് കേട്ടിട്ട് ആരും നെറ്റിചുളിക്കേണ്ട. നമുക്ക് പലർക്കും അറിയാത്ത ഒരുപാട് ഗുണങ്ങളും ചില ദോഷങ്ങളും ഒക്കെയുള്ള ഇത്തിരി പോകുന്ന ഈ കുഞ്ഞൻ കാന്താരിയെ കുറിച്ച് എന്താണ് ഇത്ര പറയാൻ എന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചത്. കാന്താരി എന്തിനാ അധികം എന്നൊരു ചൊല്ലി കേട്ടിട്ടില്ലേ? അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? നമുക്ക് നോക്കാം. ഇന്ന് ലോകമെമ്പാടും കാണുന്ന എല്ലാ മുളകുകളുടെയും ഉത്ഭവം മെക്സിക്കോ, മധ്യ അമേരിക്ക, തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നാണ്. സ്പാനിഷ്, പോർച്ചുഗീസ് കോളനിക്കാർ, മിഷണറിമാർ, വ്യാപാരികളാർ എന്നിവരാൽ വ്യാപിച്ചതാണ് ഇത് എല്ലാം. ഇപ്പോൾ വിയറ്റ്നാമിൽ ഈ മുളക് വാണിജ്യാടിസ്ഥാനത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു മുളകിനുമാണ് കാന്താരി. പൊതുവെ കേരളത്തിലെ എല്ലാ വീടുകളിലും തന്നെ കാന്താരി മുളക് ചെടികളുണ്ട്. ഇത് ചെറുതാണ്. പാകമാകാത്തപ്പോൾ കടും പച്ചയും വിളഞ്ഞു പഴുക്കുമ്പോൾ കടും ചുവപ്പ് നിറവുമായിരിക്കും ഇതിന്റെ കായ്ക്കൾക്ക് അല്ലെങ്കിൽ ഫലങ്ങൾ. പല നിറങ്ങളുള്ള കാന്താരി മുളകും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. കാന്താരിക്ക് സാധാരണ മുളകിനേക്കാൾ ചൂട് കൂടുതലാണ് എന്നറിയാമല്ലോ. കാന്താരി മുളക് ചെടി ഒരു നിത്യഹരിത സസ്യമാണ്. പഴങ്ങൾ വളരെ എരിവുള്ളതാണ്. എന്നാൽ കാന്താരി മുളക് വളരെ ചെറുതുമാണ്. പക്ഷേ ഇതിന് ചൂട് വളരെ കൂടുതലാണ്. ഏകദേശം 50,000 മുതൽ 100,000 വരെ സ്കോവിൽ യൂണിറ്റുകളാണ് ഇതിന്റെ ചൂട് എന്ന് കണക്കാക്കപ്പെടുന്നു. പാചകത്തിനും അതുവഴി ഭക്ഷണത്തിനും ഉപയോഗിക്കുന്നുവെന്ന് മാത്രമല്ല അലങ്കാര വസ്തുക്കളായും ഉപയോഗിക്കുന്നു. കൂടുതൽ അലങ്കാരവും എന്നാൽ കുറച്ച് എരിവുമുള്ള ന്യൂമിക്സ് ട്വിലൈറ്റ് എന്ന ഹൈബ്രിഡ് ഇനത്തിലുള്ള മുളകിനെ ചിലപ്പോൾ തായ് അലങ്കാരം എന്ന് പോലും വിളിക്കപ്പെടുന്നു. പച്ച, മഞ്ഞ, പർപ്പിൾ, ഓറഞ്ച്, ചുവപ്പ് വരെ കളറുകളിൽ ഉണ്ടെങ്കിലും ഇതിന്റെ എല്ലാം ഗുണങ്ങൾ സമാനമാണ്. ഇത് എന്നാൽ തീക്ഷ്ണത കുറവുമാണ്. കാന്താരി മുളകിന്റെ പൊതുവായുള്ള ചില ഗുണങ്ങൾ പറഞ്ഞാൽ, കാന്താരി മുളക് രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ഹൃദ്രോഗങ്ങൾ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്ന വിവിധ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നുണ്ട്. തായ്, വിയറ്റ്നാമീസ്, മലേഷ്യൻ, ഇന്തോനേഷ്യൻ പാചക രീതികളിൽ കാന്താരി മുളക് വ്യാപകമായി ഉപയോഗിക്കുന്നു. പുഴുങ്ങിയതോ പുതിയതോ ഉണക്കിയതോ ആയ മുളക് സലാഡുകൾ, ഫ്രൈകൾ, കറികൾ, സോസുകൾ, സൂപ്പുകൾ എന്നിവയിലൊക്കെ ചേർക്കുന്നു. ആഫ്രിക്കയിലാണെങ്കിൽ കാന്താരി മുളകിന്റെ ഇലകൾ പച്ചക്കറിയായി, അതായത് ഇലത്തോരനോ കറികളോ ഒക്കെ ആയിട്ട് അവര് പരമ്പരാഗതമായി തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, ഇത് വെള്ളത്തിൽ കലർത്തി കീടനാശിനിയായിട്ടും ചില രാജ്യങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്ന പൊട്ടാസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, കാൽസ്യം എന്നിവയുടെ നല്ല ഉറവിടമാണ് കാന്താരി. ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ല ഒരു ഔഷധം കൂടിയാണ് ഈ ഇത്തിരി പോകുന്ന കുഞ്ഞൻ മുളക്. മൊത്തത്തിലുള്ള കലോറി ഉപഭോഗം കുറയ്ക്കാനും ഉപാപചയം വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ കൊഴുപ്പ് കത്തിക്കാനും സഹായിക്കുന്ന ക്യാപ്സൈസിനോയിഡുകൾ കാന്താരിയിൽ കൂടുതലായി അടങ്ങിയിട്ടുണ്ട്. കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അതുപോലെ ശരീരഭാരം കുറയ്ക്കാനും ഇതിന് കഴിയും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ലോകത്ത് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഒന്നായ മുളക് അമിതമായി കഴിച്ചാൽ ഓർമ്മശക്തി നഷ്ടപ്പെടുമെന്ന് നമ്മൾ എത്ര പേർക്കറിയാം. പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതാണ്. അതുകൊണ്ട് സാധാരണയിലും കൂടുതൽ എരിവുള്ള ഭക്ഷണങ്ങൾ നിത്യേന കഴിക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ്. കാന്താരി ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും ശരീരഭാരം കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും കാന്താരിക്ക് കഴിയും. ഇത് ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നു, അതുപോലെ തന്നെ വിശപ്പ് വർദ്ധിപ്പിക്കുന്നു. ഇതിന് ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ സവിശേഷതകളൊക്കെ ഉണ്ട്. ഇത് ഹൃദ്രോഗത്തിന് വളരെ വളരെ മെച്ചപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കുന്നത് തടയുകയും ചെയ്യും. ജലദോഷത്തിനും പനിക്കും വരെ കാന്താരി മുളക് നല്ലതാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ എത്രമാത്രമുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്ന പൊട്ടാസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, കാൽസ്യം എന്നിവയുടെ നല്ല ഉറവിടമാണ് കാന്താരി.
കാന്താരി വിശപ്പ് ഉത്തേജിപ്പിക്കാൻ പ്രാദേശിക വൈദ്യത്തിൽ പണ്ട് മുതൽക്കേ ഉപയോഗിക്കുന്നു. അത് മാത്രമല്ല വാദം സന്ധിവേദന എന്നിവയ്ക്ക് തൈലം ഉണ്ടാക്കുന്നതിനും അല്ലെ തയ്യാറാക്കുന്നതിനും ഒക്കെ കാന്താരി നമ്മുടെ നാട്ടിൽ പോലും ഉപയോഗിക്കുന്നുണ്ട്. രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, മറ്റ് ഹൃദ്രോഗങ്ങൾ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്ന വിവിധ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു. പച്ചമുളക് ആരോഗ്യത്തിന് ഹാനികരമാണോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. പച്ചമുളകിന്റെ പോഷക മൂല്യം വളരെ എടുത്ത് പറയത്തക്കതാണ്. പോഷകങ്ങൾ അടങ്ങിയ കുറഞ്ഞ കലോറി ഭക്ഷണമാണിത്. ശരിയായ അളവിൽ കഴിച്ചാൽ പച്ചമുളക് ശരീരത്തിന് ഹാനികരമല്ല. എല്ലാ മൈക്രോന്യൂട്രിയന്റുകളുടെയും സംയോജനം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ വളരെ വളരെ ഗുണം ചെയ്യുന്നതാണ്. മുളക് കഴിക്കുന്ന നിങ്ങളുടെ വയറിനെ നശിപ്പിക്കുക എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. ക്യാപ്സൈസിൻ ആമാശയത്തിൽ പ്രവേശിക്കുമ്പോൾ അത് ഗ്യാസ്ട്രിക് മ്യൂക്കസിന്റെ ഉത്പാദനത്തെ ഉത്തേജിപ്പിക്കുകയും ഉപാപചയ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി വേഗത്തിലാകുകയും മസാലകൾ നിറഞ്ഞ ഭക്ഷണം ദഹിപ്പിക്കാൻ നിങ്ങളുടെ ആമാശയം പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് വേദനയോ മലബന്ധമോ ഒക്കെ അനുഭവപ്പെടാം. ചിലപ്പോൾ അത് ഓക്കാനം തുടങ്ങി ഛർദ്ദിയിലേക്ക് വരെ നയിക്കുകയും ചെയ്യാം. കാന്താരി മുളക് വലുപ്പത്തിൽ വളരെ ചെറുതാണ്, എന്നാൽ തീക്ഷ്ണവും ചൂടുള്ളതുമാണ്. ചില വീടുകൾ അടുക്കളത്തോട്ടത്തിന്റെ ഭാഗമായി പലതരം മുളക് ചെടികൾ വളർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് കേരള പരമ്പരാഗത ഭക്ഷണഭൂമികളുടെ ഒരു പ്രത്യേക ചേരുവയാണ്, അല്ലെങ്കിൽ ഒരു പ്രധാന ചേരുവയാണ്. ഗ്രാമങ്ങളിൽ ഇന്നും സാധാരണ ഭക്ഷണങ്ങൾ, അതായത് കപ്പപ്പുഴുക്ക്, ചക്കപ്പുഴുക്ക് ഒക്കെ നമ്മുടെ മുമ്പിലെത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു കാന്താരി ചമ്മന്തി പ്രതീക്ഷിക്കാറുണ്ട്. അത് അത്രയേറെ ഇഴുകി ചേർന്നിരിക്കുന്ന ഒരു ഭക്ഷണവും കൂടിയാണ് കാന്താരി നമുക്ക് എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. പച്ചമുളകിന് പഴുത്ത മുളക് പോലെ തന്നെ എരിവില്ല. കാന്താരി മുളകിലെ പോഷകങ്ങൾ എന്ന് പറയാൻ വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, ബീറ്റാ കരോട്ടിൻ, ഫോളിക് ആസിഡ്, പൊട്ടാസ്യം എന്നിവയാണ്. കാന്താരിയുടെ ഔഷധ മൂല്യങ്ങൾ എന്ന് പറയുന്നത് ലംബാഗോ, ന്യൂറാൾജിയ, റൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്നിവയിലൊക്കെ ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാർമിനേറ്റീവ് പ്രവർത്തനവും ഇതിനുണ്ട്. മുളകിൽ നിന്ന് വേർതിരിച്ചെടുത്ത എൻസൈം ചിലതരം ക്യാൻസറുകളുടെ ചികിത്സയിൽ ഉപയോഗിച്ചു വരുന്നു. ഒലിയോറസിൻ ക്യാപ്സിക്കൻ വേദന ബാമുകളിലും വേപ്പറബുകളിലും ഒക്കെ ഉപയോഗിക്കുന്നു. നിർജ്ജലീകരണം ചെയ്ത പച്ചമുളക് വിറ്റാമിൻ സിയുടെ ഏറ്റവും നല്ല ഉറവിടമാണ്. കാന്താരി കുടലിനെ ഉത്തേജിപ്പിച്ച് വിശപ്പ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. കൊളസ്ട്രോൾ അളവ് നിയന്ത്രിക്കാൻ വളരെ ഫലപ്രദമാണ്. ചതവും വീക്കവും ഒക്കെ ചികിത്സിക്കാൻ ആളുകൾ ഇത് സാധാരണയായി ഉപയോഗിച്ചു വരുന്നു. കാന്താരി മുളക് വെള്ളത്തിൽ ചതച്ചാൽ ഇതൊരു കീടനാശിനിയായും ഉപയോഗിക്കാം. പക്ഷേ ഇത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ വീഴാതെ ശ്രദ്ധിച്ചോണം. പച്ച അല്ലെങ്കിൽ പഴുത്ത മുളക് പാചകത്തിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റു വിഭവങ്ങൾക്കൊപ്പം അസംസ്കൃതമായി വേണമെങ്കിൽ ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇതിന് വളരെ വ്യത്യസ്തമായ മണമുണ്ട്. ഭക്ഷണത്തിന് മികച്ച രുചി നൽകാനും കാന്താരിക്ക് കഴിയും. മുളകിൽ ഒരു ഓറഞ്ചിന്റെ 7 ഇരട്ടി വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ടെന്നാണ് കണക്ക്. ദഹനത്തെ സഹായിക്കുക, മൈഗ്രെയിനുകൾ, പേശികൾ, സന്ധികൾ, ഞരമ്പുകൾ എന്നിവയുടെ വേദനയൊക്കെ ഒഴിവാക്കാൻ സഹായിക്കുക എന്നിവയുൾപ്പെടെ നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഭക്ഷണത്തിലെ സൂക്ഷ്മ മലിനീകരണം കുറയ്ക്കുന്നതിന് മുളക് വളരെ കാലമായി ഉപയോഗിച്ചു വരുന്നു. കൂടാതെ ശരീരഭാരം കുറയ്ക്കാനുള്ള സാധ്യതയുള്ള മെറ്റബോളിസം ബൂസ്റ്ററായും ഇത് കണക്കാക്കപ്പെടുന്നു. ശ്വാസകോശ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അർബുദം എന്നിവ ചികിത്സിക്കുന്നതിൽ ഇതിന് ഒരു വലിയ പങ്ക് തന്നെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും കോശങ്ങൾക്കും ഉള്ളിലെ വീക്കം, സന്ധിവാദം, പ്രമേഹം, ഒരുപക്ഷെ ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളെ തടയാൻ കഴിയുന്ന തരത്തിലുള്ള വീക്കം കാന്താരി മുളക് ധാരാളമായി കഴിക്കുന്നതുകൊണ്ട് ഓർമ്മ കുറയുമെങ്കിലും വൻകുടൽ, വയറ്റിലെ അർബുദം ഉൾപ്പെടെയുള്ള ചിലതരം ക്യാൻസറുകളുടെ നിരക്ക് ഇവരിൽ കുറവാണെന്ന് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും അല്പം തണുപ്പുണ്ടെങ്കിലും നമുക്ക് കിടന്ന് ഉറങ്ങാനൊക്കെ ഒരു സുഖമാണ്, അല്ലെ ഉറങ്ങാൻ സഹായിക്കുമെന്നാണ് നമ്മുടെ ഒരു അനുഭവം. അങ്ങനെ തന്നെയാണ് സമീപകാല പഠനങ്ങൾ. എല്ലാ ദിവസവും അല്പം തണുപ്പ് കഴിക്കുന്നതും അതുപോലെ തണുപ്പുള്ളതുമൊക്കെ കൂടുതൽ നേരം ഉറങ്ങാൻ സഹായിക്കുമെന്ന് സമീപകാല പഠനങ്ങൾ തെളിയിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വൈകുന്നേരത്തെ ഭക്ഷണത്തിൽ അല്പം ഫ്രഷ് കട്ട് ചില്ലി ചേർക്കുന്നത് അടുത്ത ദിവസം കൂടുതൽ നേരം നിങ്ങൾക്ക് ഉണർന്നിരിക്കാൻ നിങ്ങളെ സഹായിക്കും. പതിവായി കാന്താരി മുളക് കഴിക്കുന്ന കൊളസ്ട്രോൾ കുറയ്ക്കുകയും രക്തസമ്മർദ്ദം ആരോഗ്യകരമായ പരിധിയിൽ നിലനിർത്തുകയും കൂടുതൽ രക്തം ഹൃദയത്തിൽ എത്താൻ അനുവദിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഹൃദയത്തെ ആരോഗ്യപരമായി നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. ഇത് ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ് എന്നെടുത്ത് പറയേണ്ടതില്ലല്ലോ. വൈറ്റമിൻ എ, ഫ്ലവനോയിഡുകൾ, ബീറ്റാ കരോട്ടിൻ, ല്യൂട്ടിൻ, സിയാസാന്തിൻ, ക്രിപ്റ്റോസാന്തിൻ തുടങ്ങി ആന്റി ഓക്സിഡന്റുകളാൽ കാന്താരി മുളക് സമൃദ്ധമാണ്. ഈ ആന്റി ഓക്സിഡന്റുകളെല്ലാം ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാനും അതുവഴി പല രോഗങ്ങളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ രക്ഷിക്കാനും ഒക്കെ സഹായിക്കും. വിറ്റാമിൻ എ ആരോഗ്യമുള്ള ആന്തരിക ചർമ്മത്തിന് വളരെ നല്ലതാണ്, അതായത് മ്യൂക്കസ് മെംബ്രെയിനൊക്കെ വളരെ നല്ലതാണ്. ഈ മുളക് വിശപ്പ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു, അങ്ങനെ ക്യാപ്സൈസിൻ ഉള്ളടക്കത്തിലൂടെ ദഹനം മെച്ചപ്പെടുത്തുന്നു. ഇത് ആമാശയത്തിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും ഉടലിന്റെ ചലനത്തെ വേഗത്തിലാക്കുകയും ചെയ്യുന്നു. അതുപോലെ കൊളസ്ട്രോൾ, രക്തത്തിലെ പഞ്ചസാര, രക്തസമ്മർദ്ദം എന്നിവ കുറയ്ക്കുന്നു. ഒരു ഔഷധമെന്ന നിലയിൽ ആന്റി മൈക്രോബിയൽ, ആന്റി ഫംഗൽ, ആന്റി ബാക്ടീരിയൽ പ്രവർത്തനങ്ങൾ മാത്രമല്ല രക്തം കട പിടിക്കുന്നത് തടയുകയും ചെയ്യുന്നു. ഹൃദ്രോഗം, ക്ഷയം എന്നിവ കുറയ്ക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന കാപ്ലൈസിൻ വളരെ
വളരെ ശക്തമായ ഒരു വേദന സംഹാരിയാണ്. ഈ മുളക് കഴിക്കുന്നതിന്റെ ചില പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ്? അതായത് കാന്താരി മുളക് മറ്റെല്ലാ കാര്യത്തിലും വളരെ നല്ലതാണെങ്കിലും ഇതിന് ചില ദോഷഫലങ്ങളുണ്ട്. അത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഇതിന്റെ ദോഷഫലങ്ങളെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. അൾസർ അല്ലെങ്കിൽ നെഞ്ചിരിച്ചിലുള്ള ആളുകളിൽ മുളക് കഴിക്കാൻ പാടില്ല. കാരണം ഇത് വയറിനെ പ്രകോപിപ്പിക്കാൻ ഇടയാണ്. ക്യാപ്സൈസിൻ ആമാശയത്തിലെ ആസിഡിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും അസിഡിറ്റി കൂട്ടാൻ കാലക്രമേണ അത് ഗട്ടി അൾസർ പോലെയുള്ള രോഗങ്ങളിലേക്ക് പരിണമിക്കുകയും ചെയ്യും. ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ കാന്താരി കഴിക്കുന്നത് ചില അസ്വസ്ഥതകൾക്കൊക്കെ കാരണമായി. വീക്കം, ഓക്കാന ഛർദി, കണ്ണുവേദന, വയറിളകം, വയറുവേദന, ആസിഡ് റിഫ്ലക്സിൽ നിന്നുള്ള നെഞ്ചരിച്ച തലവേദന എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഇത്രയുമൊക്കെയാണ് ഈ കുഞ്ഞൻ മുളകിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അതിന് തൊട്ട് അടുത്ത് കാണുന്ന ഒരു ബെൽ ബട്ടൺ കൂടിയുണ്ട്. ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഇതുപോലുള്ള പ്രയോജനപ്രദങ്ങളായ വീഡിയോകളൊക്കെ നിങ്ങളുടെ യൂട്യൂബിലേക്കൊരു നോട്ടിഫിക്കേഷൻ രൂപത്തിൽ എത്തുന്നതാണ്. ഒരിക്കലും അതൊരു SMS ആയിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വന്ന് ഒരു ശല്യമാകുന്നതല്ല. നിങ്ങൾ യൂട്യൂബിൽ കയറുമ്പോൾ മാത്രമേ കുറച്ച് നമ്പറുകളായിരിക്കും എൻ്റെ ഐക്കണിൽ കിടക്കുന്നത്. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ ചാനലുകളിൽ നിന്നും വരുന്ന വീഡിയോകളുടെ എണ്ണമായിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഒരു ശല്യമൊന്നും ആകുന്നില്ല. നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ അത് എനിക്ക് തീർച്ചയായിട്ടും ഒരു ഊർജ്ജം നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും, കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.